ഫെൻസിസ് ഫാം ഹൗസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തേനീച്ചയെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ അഞ്ചു തരം തേനീച്ചയാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ ചെറുതേനീച്ചയെ പറ്റിയാണ്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഐറ്റം തേനീച്ചയായ കോൽ തേനീച്ചയെ പറ്റി പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പൊ എന്തായാലും എന്റെ വീട്ടിന്റെ ഒരു മാവിന്റെ മരത്തിലാണ് ഈ തേനീച്ച കൂടു വെച്ചേക്കുന്നത്. നമുക്കിത് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു മുൻപ് ഞാൻ പറയുന്നത്, ഇത് നമുക്കൊരു കൂടിലേക്കൊന്നും മാറ്റാൻ സാധിക്കില്ല. ഇതിൽ നിന്നുള്ള തേൻ മാത്രം നമുക്ക് കളക്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. എന്തായാലും നമുക്ക് വീടിലേക്ക് കടക്കാം. ഇതാണ് കോൽ തേനീച്ച. ഇത് നമുക്ക് ബോക്സിലേക്കൊന്നും മാറ്റാൻ സാധിക്കത്തില്ല. കാരണം ഈ തേനീച്ച ബോക്സിലൊന്നും ഇരിക്കത്തുമില്ല. കാരണം ഇത് മരത്തിൻ്റെ കോലുകളിലാണ് പൊതുവെ ഇത് കൂടുവെക്കുന്നത്. ഈ തേനീച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിയ തേനീച്ച പോലെയല്ല. ഇതിന് നല്ല രീതിയിൽ നൊന്താൽ മാത്രമേ ഇത് ആക്രമിക്കൂ. സാധാരണ രീതിയിൽ നമ്മളെ വലിയ തേനീച്ച ചെറുതായിട്ട് തന്നെ അതിന് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, അതിനൊരു ഡിസ്റ്റർബായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ കൊത്താൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. ഈ കൂട് ഞാൻ കാണുന്നത് മഴ സമയത്താണ്. ഈ കൂടിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 2 മാസം സമയമേ ആവാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇതൊരു മഴ സമയമായതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു 50 ഗ്രാം തേനെ കളക്ട് ചെയ്യാൻ സാധിക്കൂ. ഇത് മഴ സമയമല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു 150 ഗ്രാം തേനെങ്കിലും കിട്ടും. ഈ തുമ്പികൾ ഒരു സ്ഥലത്ത് തന്നെ കൂടുവെക്കുന്ന തുമ്പികളല്ല. ഈ തുമ്പികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കൂട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ്. നാടോടി തുമ്പികളെന്നും ചില പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നു. ഏകദേശം ഇത് നമ്മുടെ ചെറുതേനീച്ചയുടെ തേനുമായി ചെറിയൊരു സാമ്യം തേനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കറിയാവുന്ന എവിടെയെങ്കിലും സ്ഥലത്ത് ഇതുപോലെ കൂടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ വന്ന് ഈ കൂട് കൈകാര്യം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.